നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാളയാറിൽ പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടികളിൽ ഇളയവൾ മരിച്ചിട്ട് ഇന്ന് മൂന്നാം വർഷം. ഇന്നും നീതി ലഭിക്കാതെ ആ കുരുന്നുകൾ കേരള മനസാക്ഷിക്ക് മുന്നിൽ നീറുന്ന വേദനയായി തുടരുകയാണ്. തന്റെ മകൾ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്ക് 12 വയസ്സുണ്ടായിരുന്നേനെ എന്ന് നിറക്കണ്ണുകളോടെ ഹതഭാഗ്യയായ ആ അമ്മ പറയുമ്പോഴും അമ്മയുടെ ഉൾക്കണ്ണുകളിൽ മകളുടെ മങ്ങാത്ത ചിത്രം ജീവനോടെയുണ്ട്. കുഞ്ഞുങ്ങളുടെ മരണം കൊലപാതകമെന്ന് പറയുമ്പോഴും പ്രതിചേർക്കപ്പെട്ടവരും പ്രതിയായവരും രക്ഷപ്പെട്ടപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടത് രണ്ട് പെൺകുരുന്നുകൾക്കാണ്. മകൾ പറഞ്ഞ വിവരങ്ങൾ പോലീസ് പരിഗണിക്കാതിരുന്നത് ഇപ്പോഴും ഒരു വേദനയായി ഈ അമ്മ ഓർമ്മിക്കുന്നു. പ്രതികൾ എന്ന് സംശയിക്കപ്പെട്ട CPM പ്രവർത്തകർ രക്ഷപ്പെട്ടു. മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് നീതി ലഭിക്കാത്തത് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലമാണ്. പീഡനത്തിനിരയായ മൂത്ത മകൾ 2017 ജനുവരി 17 ചെറിയ മകൾ മാർച്ച് 4 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പീഡനത്തിൽ മനം നൊന്ത് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് വന്നിരിക്കുന്നത്. മൂത്ത കുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് വിവാദമാകുന്നത് രണ്ടാമത്തെ കുഞ്ഞും മരിച്ചതോടെയാണ്. വൻ വിവാദമായ വാളയാർ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് തെളിവുകൾ നശിപ്പിച്ചു, കേസ് അട്ടിമറിച്ചു. എല്ലാം പ്രതികളായ CPM പ്രവർത്തകരെ രക്ഷിക്കാനായി ചെയ്ത കുതന്ത്രങ്ങൾ. കുഞ്ഞുങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനത്തിന് ഇരയായതാണ് എന്ന് വ്യക്തമായി ഉണ്ടായിരുന്നിട്ടും നടപടിയെടുക്കാനോ അന്വേഷിക്കാനോ പോലീസ് തയ്യാറായില്ല. പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് കേസ് അട്ടിമറിച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇനിയും നീതി ലഭിക്കാത്തത് എന്ന പരാതി വ്യക്തമായി നിലനിൽക്കുന്നു. മാർച്ച് 4 രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണദിനം കണ്ണീർ ദിനമായി ആചരിക്കുകയാണ് ജസ്റ്റിസ് ഫോർ വാളയാർ കിഡ്സ് ഫോറം. ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് അവർ സംഘടിപ്പിക്കുകയാണ്. പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം വരെ 18 ദിവസം നീണ്ട പദയാത്ര കിഡ്സ് ഫോറം സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ജനുവരി 20 സെക്രട്ടേറിയറ്റ് മാർച്ച് ഇവർ സംഘടിപ്പിച്ചിരുന്നു. അന്നു മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച റിലേ സത്യാഗ്രഹം തുടരുകയാണ്. സോദരിമാരുടെ മാനത്തിനായി, അമ്മമാരുടെ നീതിക്കായി, അമ്മമാരുടെ നീതിക്കായി. വാളയാർ നീതി മാർച്ചാണ്, മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിലേക്കാണ്. കാരണം വാളയാറിൽ രണ്ട് കുട്ടികളുടെ കൊലപാതകം, പീഡനം നടത്തി, സെക്സ് ഹരാസ്മെൻ്റ് ചെയ്ത് കൊലപാതകം നടത്തിയാലും, അതിൽ രണ്ടാമത്തെ കുട്ടി 9 വയസ്സായ കുട്ടിയുടെ ഇന്ന് മാർച്ച് 4 ആ കുട്ടിയുടെ പിന്നെ രക്തസാക്ഷി ദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 വർഷമായി നടക്കുന്ന കോടതി നടപടികൾ, പ്രത്യേകിച്ച് പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ചെയ്തിട്ടുള്ള ക്രൂരവും നിന്ദവുമായ നിയമലംഘനം, ഇത് ഒരു പുനരന്വേഷണം നടത്തണം. ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു പുനരന്വേഷണം നടത്തണം. അതുമാത്രമല്ല, ഈ കേസ് അട്ടിമറിച്ച അന്നത്തെ ഉദ്യോഗസ്ഥന് ഇപ്പോൾ പ്രൊമോഷനുമായി ഇപ്പോഴുള്ള ആലുവ എറണാകുളം റൂറൽ SP സോജനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം നിയമവാഴ്ചയിലൂന്നി ബോസ്കോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടിയെയും അങ്ങൊരു ഉഭയകക്ഷി ബന്ധമെന്നുള്ള ഏറ്റവും വലിയ ക്രൂരമായ അദ്ദേഹത്തിൻ്റെ നടപടിക്രമം അദ്ദേഹത്തിനെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി കുറ്റവാളിയാക്കി പ്രോസിക്യൂട്ട് വിചാരണ നടത്തി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതുകൊണ്ട് അതുമാത്രമല്ല, അതിലെ പ്രതികൾ ആരായാലും, പ്രതികളെ രക്ഷിച്ചവരായാലും അവരാരായാലും തന്നെ
അവരെ കുറ്റമറ്റ രീതിയിൽ പ്രതികളാക്കി പ്രതിപ്പട്ടി ഉണ്ടാക്കി പ്രത്യേകിച്ച് ആ കുട്ടികളെ രണ്ടുകളുടെ ജീവനും പ്രത്യേകിച്ച് അവരുടെ ആത്മാവിനും പ്രത്യേകിച്ച് ഈ കേരളത്തിലെ മനസാക്ഷിയോട് നിൽക്കുന്ന മനസാക്ഷിയിൽ ഉറച്ചു നിൽക്കുന്ന കേരള ജനതയോടും വലിയ നീതി നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ കേരള സർക്കാരിനുണ്ട്. ഇവർ അതാ ഇവരെ നവോത്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയുമ്പോൾ മാനവികതയെപ്പറ്റി പറയുന്ന ഈ സർക്കാരും ഭരണകൂടവും നിയമലംഘനം നടത്തുന്ന കുറ്റവാളികളായി മാറിയിരിക്കുന്നു. നീതി നിഷ്ഠയും നിയമനിഷ്ഠയും ധർമ്മനിഷ്ഠയും ലംഘിക്കുന്ന കുറ്റവാളികളെ രക്ഷിക്കുന്ന കുറ്റവാളിയായി കേരള സർക്കാർ അധപ്പതിച്ചിരുന്നത് ശരിയല്ല. നീതിക്ക് വേണ്ടിയുള്ള ഈ സമരം തുടരുക തന്നെ ചെയ്യും. രണ്ട് കുട്ടികൾ തൂങ്ങി നിന്നിട്ട് കേരളത്തിലെ മനസാക്ഷിയുടെ ഉത്തരത്തിലാണ് ആ രണ്ട് കുട്ടികളും തൂങ്ങി നിൽക്കുന്നത്. ആ കുട്ടികൾക്കും ആ കുട്ടികളുടെ കുടുംബത്തിനും ഇതുവരെ നീതി ലഭിച്ചില്ല. ഇതിലെ വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പിൻ്റെ ഉൾപ്പെടെ ആലോചനയുടെ ഭാഗമായിട്ട് ആ കേസ് അട്ടിമറിച്ചിരിക്കുകയാണ്. അതിൽ പ്രോസിക്യൂട്ടർ, കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ എല്ലാ തലത്തിലുള്ള ആളുകൾ ആ കേസ് അട്ടിമറിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു കണ്ണീർ ദിനം കടന്നു പോകുന്നത്. മാർച്ച് 8 സർവ്വദേശീയ മഹിളാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അവിടെയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാതെ ഒരു കേരളം തേങ്ങുകയാണ്. പക്ഷെ ആർക്കതിന് പ്രയാസമുണ്ട്? കേരളത്തിലെ സർക്കാരിന് അത്തരത്തിലൊരു മനസാക്ഷിയുണ്ടോ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ടോ? ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പേരിനിപ്പോൾ ഒരു ജസ്റ്റിസ് കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്വേഷണം എത്ര നാളായി കൊണ്ടുപോകുന്നു? എന്ത് ഇത്രയും കാലമായിട്ട്, 3 വർഷമായിട്ട് നീതി ലഭിച്ചില്ല? ഇത് മാത്രമല്ല, അതിൽ പിടികൂടിയ പ്രതികളെ വളരെ കൃത്യമായിട്ട് കേസിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടി കഴിഞ്ഞു. അത് വളരെ വലിയ ആസൂത്രണം അതിനകത്ത് നടന്നിട്ടുള്ളത് കൊണ്ടാണ് കേസ് അട്ടിമറിച്ചത്. അപ്പോൾ ഇത് കേരളത്തിലെ മനസാക്ഷി ചോദിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങൾ മനസാക്ഷിയുള്ള ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ മനസാക്ഷി ഇല്ലാത്തത് കേരളത്തിലെ ഭരിക്കുന്ന ഭരണക്കാർക്കാണ്, ആഭ്യന്തരമന്ത്രിക്കാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും ആ പിണറായി വിജയനാണ് ഈ കേസിൻ്റെ അട്ടിമറിച്ചതിനുള്ള ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം. ഓക്കെ, ഇതിപ്പോൾ ഒരു കണ്ണീർ ദിനമായി ആചരിക്കുന്നു. ഇതിനുശേഷം ഈ കണ്ണീർ ദിനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് സർക്കാരിൽ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ ഫോറം കരുതുന്നത്? അല്ല, മനസാക്ഷിയുള്ളൊരു സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷണം ഒന്നുകൂടി ഫലപ്രദമായിട്ട്, ഒന്നുകിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു പുതിയ അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കണം. ഒരു തുടരന്വേഷണം ഈ ഒരു FIR ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് പാടില്ല. പുതിയൊരു അന്വേഷണം ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ചെയ്യണമെന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ കുഞ്ഞുങ്ങൾക്കും ആ കുടുംബത്തിനും നീതി കിട്ടണം. ഈ വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിൻ്റെ വളരെ നിർണായകമായൊരു ദിവസമാണിന്ന്. വളയാറിൽ മരിച്ച 2 പെൺകുട്ടി മരിച്ചിട്ട് ഇന്ന് മാർച്ച് 4 3 ചരമവാർഷികമാണ്. ഈ 3 ചരമവാർഷിക ദിവസത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനെ മുഴുവൻ പ്രതികളും രക്ഷപ്പെട്ടു പോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കേസ് അട്ടിമറിച്ചിട്ടുള്ള DYSP സോജനും സർവതന്ത്ര സ്വതന്ത്രനായി സമൂഹത്തിൽ വിലസുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് കൊടുത്ത ഉറപ്പിന് കീറച്ചാക്കിൻ്റെ പോലും വിലയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് വാളയാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഐക്യദാർഢ്യ സമിതി വലിയൊരു പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുക. ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ വാളയാറിൽ കൊല്ലപ്പെട്ട 9-ഉം 13-ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണം, അവർക്ക് ശിക്ഷ കൊടുക്കണം, ആ കേസ് അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം, ഈ കേസ് ഹൈക്കോടതി അന്വേഷിക്കണം എന്നീ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നീതി ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള, ഈ വിഷയത്തിൽ അർഹമായിട്ടുള്ള നീതി തരാനുള്ള ബാധ്യത ഈ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കുമുണ്ട്. അതവർ ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതവർ ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വാളയാറിൽ പെൺകുട്ടികൾക്ക് നീതിക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ സമരം അതിൻ്റെ അടുത്ത തീവ്രവും തീക്ഷ്ണവുമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പോകും. ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തിനോട് ഞങ്ങൾ പറയാനുള്ളത്, ഈ പെൺകുട്ടികളെ കൊന്ന നരാധമന്മാരെ ശിക്ഷിക്കുന്നത് വരെ, എന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നു ആ ശിക്ഷിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാവും. നീതി കിട്ടാതെ ഒരു കാരണവശാലും ഈ സമരം പിൻവലിച്ച് ഞങ്ങൾ മടങ്ങുന്നതല്ല എന്ന് അസന്നിഗ്ധമായ അർത്ഥഗർഭമായ ഭാഷയിൽ ഈ ഭരണകൂടത്തെ അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു.